ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. അപ്പോൾ നമ്മുടെ ബി ജി മേക്കകത്ത് പുതിയ സീസൺ റിഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ റാങ്ക് പുഷ് ചെയ്യുന്നവർ, കോൺകർ പുഷ് ചെയ്യുന്നവർ, ഇത് നിങ്ങളുടെ സമയമാണ്. അത് മാത്രമല്ല, നമുക്ക് ഫ്രീ ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ലോബി കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ടൊരു മെത്തിക്ക് ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പം നേരെ വീഡിയോയിലോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഞാൻ കോൺകർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടിയർ ഏതായിരുന്നു കഴിഞ്ഞ സീസണിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ടീംസാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ കളിച്ചത് നമ്മുടെ മിത്തിസ് ലൈവ് ആയിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുള്ളിയായിരുന്നു കൂടെ നിന്ന് കളിച്ച് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കോൺകർ അടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അടിക്കാൻ പറ്റും. നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നോർമൽ സ്കോഡിൽ തന്നെ ആയിരുന്നു, ടി പി പിക്കകത്ത് തന്നെ ആയിരുന്നു, എഫ് പി പി ഒന്നും അല്ല. അപ്പോൾ കോൺകർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് പുതിയതായിട്ട് വരുന്ന റിവാർഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പുതിയ റിവാർഡ്, സൈക്കിൾ റിവാർഡ്, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് മിത്തിക്ക് ഔട്ട്ഫിറ്റ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ടിയർ റിവാർഡ് നോക്കാം. അപ്പം ടിയർ റിവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ടിയർ റിവാർഡിൻ്റെ അകത്ത് നമുക്ക് ഗോൾഡിലെത്തുമ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഔട്ട്ഫിറ്റ് അത്യാവശ്യം ഡീസൻ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. ഇനി പ്ലാറ്റിനം എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ കണ്ണാടിയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കണം കാണുന്നുണ്ടോ എന്ന്. പിന്നെ നമുക്ക് ഡയമണ്ട് എത്തുമ്പോഴത്തേക്ക് ഡി ബി എസിൻ്റെ ഒരു സ്കിന്നുണ്ട്. ഡി ബി എസിൻ്റെ സ്കിന്ന് ഒരു രക്ഷയില്ല, അത്യാവശ്യം കിടലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്രൗണിലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ആസ്യൂഷ്യൽ പഴയ ഒരുപാടാണ്. ഏസ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു താടി പൊളിച്ച ഒരു സംഭവം കിട്ടുന്നുണ്ട്, ഗോൾഡൻ കളറിൽ. പിന്നീട് ഏസ് മാസ്റ്റർ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ഹെയർ സ്റ്റൈൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ഹെയർ സ്റ്റൈലൊക്കെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ദാ കിടക്കുന്നു പറഞ്ഞു. പക്ഷേ അത്ര സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മുടിയൊക്കെ ഇങ്ങനെ എണ്ണയിട്ട് പറ്റി ചീരി വെച്ചേക്കുന്നൊക്കെ ഒരു ഹെയർ സ്റ്റൈൽ, ഒരു വൃത്തിയായിട്ട ഹെയർ സ്റ്റൈൽ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഫ്രീ ആയിട്ടൊന്നും കിട്ടുമല്ലേ. പിന്നെ ആസ്യൂഷ്യൽ ബാക്കിയെല്ലാം പഴയതിനൊക്കെ തന്നെയാണ്. കോൺകർ അടിക്കുമ്പോൾ കോൺകറിൻ്റെ ഫ്രെയിം എഫക്റ്റ് കാര്യങ്ങളൊക്കെ, അതുപോലെ ഡൊമിനേറ്ററും അതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ അസ്യൂഷ്യൽ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ സീസൺ ടോക്കൺ കൊടുത്ത് വാങ്ങുന്ന ഭാഗത്ത് പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അത് ഈ സീസണിലാണ് അതിൻ്റെ മിഷൻസൊക്കെ കമ്പൽസറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ സീസൺ മിസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ മിത്തിക്ക് ഔട്ട് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സൈക്കിൾ റിവാർഡിൻ്റെ ഭാഗത്ത് നിന്നിട്ട് നോക്കാം. ഇതാണ് ആ ഒരു മിത്തിക്ക് ഔട്ട്ഫിറ്റിൻ്റെ ഹെഡ് ഗിയർ. മിത്തിക് ഹെഡ് ഗിയറാണ് ബൈ ദ വേ ഇതും. അപ്പോൾ നമുക്കിത് എക്യുപ്പ് ചെയ്തൊക്കെ നോക്കാം. ഇത് മിത്തിക്ക് ഔട്ട്ഫിറ്റ്. അതുപോലെ തന്നെ പിന്നീട് നമുക്കൊരു ഗ്ലൈഡർ വരുന്നുണ്ട്. ഗ്ലൈഡർ മിത്തിക്കല്ല കേട്ടോ, മിത്തിക്കാണോ, മിത്തിക്കല്ല, മിത്തിക്കാണോ, എനിവേ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഗ്ലൈഡർ ഇതാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ആ ഒരു ഹെഡ് ഗിയർ ഇതാണ്. ഹെഡ് ഗിയർ അത്യാവശ്യം നല്ല രസമുണ്ട്, ഫുള്ളായിട്ട് അങ്ങ് കവറാവും. പിന്നെ നമ്മുടെ മിത്തിക്ക് ഔട്ട്ഫിറ്റ്. മിത്തിക്ക് ഔട്ട്ഫിറ്റിൻ്റെ അഹങ്കാരം ഒന്നും ഇല്ലാത്തൊരു മിത്തിക്ക് ഔട്ട്ഫിറ്റ് ആണ്, കാരണം അതിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ക്ലോത്ത് എഫക്റ്റ് ഒന്നുമില്ല. ഇതാണ് മിത്തിക്ക് ഔട്ട്ഫിറ്റ്. അപ്പം അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് സീസൺ അടുപ്പിച്ച് ഏസ് അടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് സീസണൊക്കെ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സീസൺ ഏസ് ഡൊമിനേറ്റർ കംപ്ലീറ്റ് ചെയ്താൽ എല്ലാം അടുപ്പിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സീസൺ, മൂന്ന് സീസൺ അടിക്കണമായിരുന്നു. അപ്പോൾ ഈ സീസൺ എന്തായാലും നിങ്ങൾ മിസ്സാക്കാതെ കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇത്രയും മിത്തിക്ക് ഐറ്റംസ് നിങ്ങൾക്ക് ഈസിയായിട്ട് റെഡീം ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നമുക്ക് കളക്ഷൻ റിവാർഡിൻ്റെ ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളക്ഷൻ ലെവൽ നോക്കാം. ഓക്കെ, കളക്ഷൻ ലെവലിൻ്റെ അകത്ത് ഓക്കെ, ഈ ന്യൂ എന്ന് കൊടുത്തേക്കുന്ന ഒന്നുമല്ല കേട്ടോ, സോറി, അത് നമ്മൾ ചുമ്മാ ഞെക്കി നോക്കിയതാണ് ന്യൂ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കളക്ഷൻ ലെവലിൻ്റെ അകത്ത് ആ ഒരു സീസണിൻ്റെ ഭാഗത്താണ് ഇപ്പം മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കളക്ഷൻ ലെവലിൻ്റെ അകത്ത് സീസൺ, ഇപ്പോൾ ഈ സീസണിൻ്റെ അകത്ത് പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എജി കറൻസി, പിന്നെ നമ്മുടെ ഒരു സ്റ്റിങ്റേയുടെ സ്റ്റിക്കർ, പിന്നെ പർച്ചേസിൻ്റെ ഒരു ഡെയിലി ലിമിറ്റ് കൂട്ടുന്ന ഒരു കാർഡ്, പിന്നെ ഫോർ എത്തുമ്പോഴത്തേക്ക് ട്രൈഡൻറ്റിൻ്റെ ഒരു സ്റ്റിക്കർ, പിന്നെ ഫൈവ് എത്തുമ്പോൾ വീണ്ടും ഡെയിലി പർച്ചേസ് ലിമിറ്റ് കൂട്ടുന്നതും വീക്ക്ലി പർച്ചേസ് ലിമിറ്റ് കൂട്ടുന്നതും, പിന്നെ നമ്മുടെ ഇത് അതായത് മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഷെയർ ചെയ്യുന്ന സംഭവം, പിന്നെ ഈ ഒരു ലോഗോ മാറ്റുന്നതും, പിന്നെ ഫൈനൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ടൊരു ഇത് കിട്ടും, ബാക്ക്ഗ്രൗണ്ട് ലോബി കിട്ടും. ഇത് നമുക്ക് ടൈം ലിമിറ്റഡ് ആയിട്ടും കിട്ടും, പെർമനൻ്റ് ആയിട്ടും കിട്ടും. പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് മുടക്കേണ്ടതായിട്ട് വരും, യു സി മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനിവേ ഫ്രീ ആയിട്ടൊരു ടൈം ലിമിറ്റഡ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും, അത്യാവശ്യം നല്ല കുറച്ച് ദിവസത്തേക്ക് അത് കാണും, ലോങ് ആയിട്ട് നിൽക്കും. അപ്പം ഇതൊക്കെയാണ് പുതിയ സീസൺ റിഫ്രഷ് ആയപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മിത്തിക്ക് ഔട്ട്ഫിറ്റിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട, കാരണം ഇതും കൂടെ ഈ സീസൺ നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അപ്പം മിത്തിക്ക് ഔട്ട്ഫിറ്റിൻ്റെയൊക്കെ വില അറിയാമല്ലോ, അപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നത് വെറുതെ കളയണ്ട. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.